السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد പ്രിയം ഉള്ളവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ്, നമ്മുടെ പ്രവാചക വചന പഠനത്തിലെ രണ്ടാമത്തെ ഹദീസിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പൂർണ്ണമായി കേൾക്കാനും മനനം ചെയ്യാനും ജീവിതത്തിൽ പകർത്താനും എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹദീസ് രണ്ട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാത്തു ഇമാദുദ്ദീൻ ഫമൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ വമൻ തറകഹ ഫഖദ് ഹദമദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു ഇമാദുദ്ദീൻ, ഇസ്ലാം മതത്തിൻ്റെ നെടും തൂണാണ് നിസ്കാരം എന്നുള്ളത്. അസ്സലാത്തു, നിസ്കാരം എന്നുള്ളത്, ഇമാദുദ്ദീൻ, മതത്തിൻ്റെ, ദീനിൻ്റെ നെടും തൂണാകുന്നു. അപ്പോൾ നിസ്കാരം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ആണെന്ന് ആദ്യം പറയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫമൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ, ആരെങ്കിലും നിസ്കാരത്തെ നിലനിർത്തിയാൽ അവൻ മതത്തെ നിലനിർത്തിയവനായി. നിസ്കാരത്തെ നിലനിർത്തുക എന്ന പദമാണ് അവിടെ നബി തങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന നമ്മെക്കുറിച്ചുള്ള ചർച്ചയല്ല പറയുന്നത്. ദുഹ്ർ നിസ്കരിക്കും, അസ്ർ നിസ്കരിക്കൂല, മഗ്രിബും സുബ്ഹിയും നിസ്കരിക്കൂ, ഇശാ മടി കാരണം നിസ്കരിക്കൂല, ഇത്തരക്കാരെ കുറിച്ചല്ല പറയുന്നത്. നിസ്കാരത്തെ നിലനിർത്തിയവൻ, എല്ലാ വക്കത്തും കറക്റ്റായി നിസ്കരിക്കുന്നവൻ, അവൻ ദീനിനെ നിലനിർത്തിയവനായിരിക്കുന്നു. വമൻ തറകഹ ഫഖദ് ഹദമദ്ദീൻ, ആരെങ്കിലും നിസ്കാരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ഒരു നിസ്കാരമാണെങ്കിലും അവിടെ പ്രശ്നമാണ്, ആരെങ്കിലും ഒഴിവാക്കിയാൽ, ഫഖദ് ഹദമദ്ദീൻ, അവൻ ദീനിനെ പൊളിച്ചവനായി, ദീനിനെ തകർത്തവനായി. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാ, അല്ലാഹു അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു വേള ഫർദ് നിസ്കാരമല്ലാത്ത സുന്നത്ത് നിസ്കാരം പോലും ഖളാ ആയതിനെ തുടർന്ന്, നിസ്കരിക്കാൻ കഴിയാത്തതിനെ തുടർന്ന്, സുബ്ഹി മുതൽ ദുഹർ വരെ ഇബാദത്തോട് ഇബാദത്ത്, സുബ്ഹാനല്ലാഹ്. ഷെയ്ത്താൻ പോലും പറയുകയുണ്ടായി, ഇബ്ലീസ് ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇനി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തഹജ്ജുദിനെ ഞാൻ വിളിച്ചുണർത്തും. കാരണോ, ഒരു തഹജ്ജുദ് പോയതിനെ തുടർന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുബ്ഹി മുതൽ ദുഹർ വരെ ഇബാദത്ത്, മറ്റൊരു ചിന്തയുമില്ല, വെറും അല്ലാഹുവിലായി ലയിച്ചുകൊണ്ടുള്ള മണിക്കൂറുകൾ. അതിനേക്കാൾ നല്ലതൊരു തഹജ്ജുദ് നിസ്കരിച്ചോട്ടെ, എന്നാലും ഇത്രയും അള്ളാഹുവിനോട് അമലി ചെയ്യുന്ന കാണുമ്പോൾ ഇബ്ലീസിന് സങ്കടമാണ്. ഇബ്ലീസ് അങ്ങനെയാണല്ലോ അല്ലേ, നമ്മുടെ വ്യക്തമായ അദുവുൻ മുബീനാണ്, വ്യക്തമായ ശത്രുവാണല്ലോ. അപ്പം അങ്ങനെ ഉണ്ടല്ലോ, എനിക്ക് ഇത് കിട്ടിക്കോട്ടെ, എന്നാലും അത് കിട്ടരുത് എന്നുള്ളൊരു മനസ്സുണ്ടല്ലോ. ആ നിലയ്ക്ക് ഇബ്ലീസ് പോലും പറയുകയുണ്ടായി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് നമുക്ക് എന്തായാലും എത്താൻ കഴിയില്ല. അഥവാ നമ്മിൽ നിന്ന് ഏതെങ്കിലും നിസ്കാരങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിവിധി ഖളാ വീട്ടൽ നിർബന്ധമാണ്. അത് പ്രതിവിധിയായിട്ട് കൂട്ടണോ എന്നുള്ളത് ചർച്ച വേറെയാണ്. അതിന് പകരമായി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിലനിർത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകും
എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നമ്മുടെ ഇന്നത്തെ വീണ്ടും കാണാം. ഇനി നമുക്ക് അടുത്ത ഹദീസ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.